നമസ്കാരം. ധനുമാസത്തിൽ നാം ഏവരും ഏകാദശിയും അതേപോലെ കുചേല ദിവസവും ആചരിച്ചിരുന്നു. ഈ ദിവസത്തിലെ പുണ്യം നാം ഏവരിലും വന്നു ചേർന്നിരിക്കുന്ന സമയം കൂടിയാണ് ഇത്. എന്നാൽ ഐതിഹ്യപ്രകാരം നാം ഏവരുടെയും മാതാപിതാക്കളുടെ രൂപത്തിലാണ് അഥവാ സ്ഥാനത്താണ് പാർവതി ദേവിയും പരമേശ്വരനും വരുന്നത്. അവരുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ നേടാൻ സാധിക്കാത്തതായി ഒന്നും തന്നെയില്ല. അതിനാൽ തന്നെ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്തിനായി ധനുമാസത്തിലെ തിരുവാതിരവ്രതം ഉത്തമം തന്നെയാകുന്നു. തലേന്നാൾ അതായത് ഡിസംബർ 26 അതായത് ഇന്നേ ദിവസത്തെ മകേരവ്രതം അമ്മമാർ എടുത്തിരുന്നു എന്ന് കമന്റിലൂടെ പലരും അറിയിക്കുകയുണ്ടായി. വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് പേരെ ഇന്നത്തെ പൂജയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചതിലും സന്തോഷമുണ്ട്. എന്നാൽ പലരെയും വിട്ടുപോയി എന്നത് വാസ്തവമാകുന്നു. അത് തിരുവാതിര ദിവസത്തെ പൂജയിൽ അവരെ തീർച്ചയായും ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും. ഇനി നാളെ തിരുവാതിര നാളിൽ നാം വീടുകളിൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രധാനമായും ചെയ്യണം, സ്ത്രീകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ആ കാര്യങ്ങളാണ് വീഡിയോയിലൂടെ പ്രധാനമായും പരാമർശിക്കുന്നത്. നാളെ സ്ത്രീകൾ ഈ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കരുത്. ഒരിക്കൽ നാളെ സ്ത്രീകൾ പ്രധാനമായും അവിവാഹിതരായ സ്ത്രീകൾ, സുമംഗലികൾ എന്നിവർ എടുക്കുന്ന ഒരു വ്രതം തന്നെയാകുന്നു. എന്നാൽ പലരും ചോദിക്കുകയുണ്ടായി, വിധവകൾ, പുരുഷന്മാർ എന്നിവർക്കും ഈ വ്രതം എടുക്കുവാൻ സാധിക്കുമോ എന്ന്. തീർച്ചയായും എടുക്കുവാൻ സാധിക്കും. ഒരിക്കൽ അല്ലെങ്കിൽ ഉപവാസം ഇന്നേ ദിവസം ഇവർക്ക് എടുക്കാവുന്നതാണ്. സ്ത്രീകൾക്കും സുമംഗലികൾക്കുമാണ് പ്രധാനമായും ഈ വ്രതം പറയുന്നത്. അവിവാഹിതർക്ക് ഉത്തമമായ പങ്കാളിയെ ലഭിക്കുന്നതിനും വിവാഹിതരായ വ്യക്തികൾക്ക്, സ്ത്രീകൾക്ക് ഭർത്താവുമായി വളരെയധികം ഐക്യത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കുവാനും ഭർത്താവിനും അതേപോലെ തന്നെ ഭാര്യയ്ക്കും ദീർഘായുസ് ലഭിക്കുവാനും ദീർഘസുമംഗലിയായി ഇരിക്കുവാനും ഏവരും ആഗ്രഹിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഫലങ്ങളാണ് വന്നു ചേരുക. കൂടാതെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും സമ്പൽ സമൃദ്ധിയോടെയും ജീവിതം നയിക്കുവാൻ സാധിക്കുന്നു എന്നാണ് വിശ്വാസം. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്രകാരമാണ് പറയുന്നത്. ദീർഘസുമംഗലി യോഗത്തിനായി ഇന്നേ ദിവസം പാർവതി ദേവി മറ്റു ദേവിമാരും അതിനാൽ ഇന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നു എന്ന കാര്യവും നാം അറിയേണ്ടതാകുന്നു. ഒരിക്കൽ സതീദേവിയുടെ വിയോഗത്താൽ പരമശിവൻ കഠിനമായ തപസ് ചെയ്തു. എന്നാൽ സതീദേവി പാർവതീദേവിയായി വീണ്ടും പുനർജനിച്ചു. പാർവതി ദേവിയോട് ഭഗവാൻ പ്രണയം തോന്നുവാൻ വേണ്ടി കാമദേവൻ ഭഗവാന് നേർക്ക് അമ്പയച്ചു. എന്നാൽ ഭഗവാൻ തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ഭസ്മമാക്കി എന്ന കാര്യം ഈ കഥ ഏവരും അറിയാവുന്നത് തന്നെയാകുന്നു. എന്നാൽ കാമദേവൻ ഭാര്യയായ, അതായത് കാമദേവന്റെ ഭാര്യയായ രതിദേവി വളരെയേറെ വിഷമത്തിലായി. ഈ വിഷമം പാർവതീദേവിക്കും മറ്റു ദേവിമാർക്കും താങ്ങുവാൻ സാധിച്ചില്ല എന്നതും വാസ്തവമാകുന്നു. ഇതിനാൽ ശിവപ്രീതിക്കായി പാർവതി ദേവിയും മറ്റു ദേവിമാരും വ്രതം എടുത്തു എന്നാണ് ഐതിഹ്യം. അതിനാൽ ഇന്നേ ദിവസം ഭർത്താവിന്റെ ദീർഘായുസിനും ദീർഘസുമംഗലി യോഗത്തിനുമായി ഏവരും ഈ വ്രതം എടുക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. ഉപവാസമല്ല, ഇന്നേ ദിവസം കിഴങ്ങ്, കിഴങ്ങ് വർഗങ്ങൾ, അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ പുഴുങ്ങി കഴിക്കാവുന്നതാണ്. ഗോതമ്പ്, പാൽ, ഫലങ്ങൾ തുടങ്ങിയവ ഇന്നേ ദിവസം കഴിക്കാവുന്നതാണ് എന്നതും പ്രത്യേകതയാകുന്നു. നാളികേര ജലം അല്ലെങ്കിൽ ഇളനീർ ജലം കുടിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. എന്നാൽ ഇന്നേ ദിവസം ഉള്ളി, പപ്പടം തുടങ്ങിയ കാര്യങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കുക തന്നെ വേണം. അതേപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് തന്നെയാണ് ക്ഷേത്ര ദർശനം. രാവിലെ തന്നെ പ്രത്യേകം ഓർക്കണം, രാവിലെ തന്നെ ഉമാമഹേശ്വര പൂജയിൽ പങ്കെടുക്കുക എന്ന കാര്യം ഏവരും ചെയ്യേണ്ടതാകുന്നു. ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ കുളിച്ച് വൃത്തിയായ ക്ഷേത്രത്തിൽ എത്തുന്നത് ഉത്തമം തന്നെയാകുന്നു. വ്രതം അനുഷ്ഠിച്ചില്ല എങ്കിൽ പോലും ഈ കാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യം നൽകുക തന്നെ ചെയ്യും. ബ്രാഹ്മമുഹൂർത്തത്തിൽ ക്ഷേത്രത്തിൽ എത്തുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം. ഇന്നേ ദിവസം പ്രത്യേകിച്ചും സ്ത്രീകൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മഞ്ഞൾ അല്ലെങ്കിൽ കുങ്കുമത്തിലകം ചാർത്തുക എന്നത്. കുങ്കുമം ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ പൂജിച്ച് വാങ്ങുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. മാസമുറിയില്ലാത്ത സമയമാണ് എങ്കിൽ സുമംഗലികൾ സിന്ദൂരമായി പൂജിച്ച സിന്ദൂരം അണിയുന്നതും ഏറ്റവും ശുഭകരമാണ്. മാസമുറ സമയത്ത് ഇത്തരത്തിൽ അണിയാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. കൺമഷി നിർബന്ധമായും അണിയുക എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. ഈ കാര്യങ്ങൾ സുമംഗലികൾ പ്രത്യേകം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ വെളുപ്പിനും വളരെയധികം പ്രാധാന്യമുണ്ട്. പാതിരാപ്പൂ ചൂടൽ എന്ന ചടങ്ങ് വളരെയധികം പ്രാധാന്യമുണ്ട്. ആദ്യം ദേവിക്ക് സമർപ്പിച്ചതിന് ശേഷമാണ് ചൂടേണ്ടത്. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യം തന്നെ ആ സ്ത്രീകളെ
തേടിയെത്തും. അതിലൂടെ അവരുടെ കുടുംബത്തിലും ഐശ്വര്യം വർദ്ധിക്കുക തന്നെ ചെയ്യും, ആഗ്രഹ സാഫല്യം വന്നു ചേരും. ഇതും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാകുന്നു. അതേപോലെ വെറ്റിലയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. വെറ്റിലയും അടയ്ക്കയും രാവിലെ വിളക്ക് കൊളുത്തുമ്പോൾ സമർപ്പിക്കുക എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത്. ഇന്നേ ദിവസം നെയ്വിളക്ക് കഴിവതും തെളിയിക്കുക എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. കൂടാതെ പനിനീർ പുഷ്പങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അഥവാ ഉണ്ട് എങ്കിൽ തീർച്ചയായും ആ പുഷ്പങ്ങൾ ഇന്നേ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ സർവ ഐശ്വര്യം തന്നെ നിങ്ങൾക്ക് വന്നു ചേരും. ഇനി നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ പുണർദം, അന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് സഹോദരങ്ങൾക്ക് വേണ്ടിയാകുന്നു. അന്നേ ദിവസം വ്രതം എടുക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. എന്നാൽ ഏവർക്കും ഈ വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കണം എന്നില്ല. അങ്ങനെയുള്ളവരാണ് എങ്കിൽ തിരുവാതിര വ്രതം ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ചതിന് ശേഷം മുറിക്കാവുന്നതാണ്. ശേഷം മത്സ്യം, മാംസം, ലഹരി, മറ്റു അത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ ഒരിക്കലും ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. ഇന്നേ ദിവസം ഉപയോഗിക്കുന്നത് ദോഷകരമാകുന്നു. ഇനി വീടുകളിൽ തന്നെ ഇത്തരത്തിൽ പാരണ വീടാവുന്നതാകുന്നു. അതായത് ക്ഷേത്രത്തിൽ പാരണ ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ അവർക്ക് വീടുകളിൽ തന്നെ അല്പം പച്ചരി ജലത്തിൽ ഇട്ട ശേഷം സേവിക്കുക. അങ്ങനെ വ്രതം മുറിക്കാവുന്നതാണ്. ഭർത്താവിനോടൊപ്പം വ്രതം എടുക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ ഇരട്ടി ഫലമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഐക്യം, സൗഭാഗ്യം എന്നിവ ഇരട്ടിക്കുന്നതാകുന്നു. കുടുംബത്തിന് തന്നെ സർവ ഐശ്വര്യം വന്നു ചേരും. ഇന്നേ ദിവസം ശിവപുരാണം, ശിവാഷ്ടകം, ശിവസഹസ്രനാമം, അതേപോലെ തന്നെ പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഓം ഹ്രീം നമശിവായ എന്ന് 108 തവണ ജപിക്കുക ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രമാകുന്നു. ഓം ഹ്രീം നമശിവായ ഈ മന്ത്രം ഇന്നേ ദിവസം 108 തവണ ജപിക്കുക. വിളക്ക് തെളിയിക്കുന്ന അവസരത്തിലും രാത്രി ഉറക്കമൊഴിക്കുന്ന സമയത്തും ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ശിവധ്യാന ശ്ലോകം അതേപോലെ തന്നെ മഹാമൃത്യുഞ്ജയ മന്ത്രം 108 തവണ ജപിക്കുന്നതും പാരായണം ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഈ കാര്യങ്ങളാണ് പ്രധാനമായും ഏവരും ചെയ്യേണ്ടത്. ഈ പരാമർശിച്ചതിൽ എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ തീർച്ചയായും കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. എവർക്കും ശുഭകരമായി തന്നെ തടസ്സങ്ങൾ കൂടാതെ വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.